കഴിഞ്ഞ ദിവസം കൊച്ചി കോർപ്പറേഷന്റെ കൗൺസിൽ യോഗത്തിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചിരുന്നു. എറണാകുളം ജംഗ്ഷൻ, അതായത് സൗത്ത് റെയിൽവേ സ്റ്റേഷന് കൊച്ചി രാജാവായിരുന്ന രാജർഷി രാമവർമ്മയുടെ പേര് നൽകണമെന്നാണ് കൊച്ചി കോർപ്പറേഷൻ കൗൺസിൽ പ്രമേയത്തിൽ അവതരിപ്പിച്ചത്. ഈ പ്രമേയത്തിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടും റെയിൽവേ മന്ത്രാലയത്തോടും ആവശ്യപ്പെട്ടു. കൗൺസിൽ യോഗത്തിൽ മേയർ എം അനിൽകുമാറാണ് പ്രമേയം അവതരിപ്പിച്ചത്. ആരാണ് രാജർഷി രാമവർമ്മ? ആയിരത്തി 1895 മുതൽ 1914 വരെ കൊച്ചി മഹാരാജ്യത്തിലെ രാജാവായിരുന്നു രാജർഷി രാമവർമ്മ. ഷൊർണൂർ മുതൽ എറണാകുളം വരെയുള്ള റെയിൽപാത യാഥാർത്ഥ്യമാക്കിയത് കൊച്ചി മഹാരാജാവായിരുന്ന ഒഴിഞ്ഞ വലിയ തമ്പുരാൻ എന്നറിയപ്പെടുന്ന രാജർഷി രാമവർമ്മയാണ്. ജനങ്ങളുടെ ക്ഷേമത്തിന് എന്നും പ്രാമുഖ്യം നൽകിയിരുന്ന രാമവർമ്മ രാജാവ് പണം കണ്ടെത്താനായി തൃപ്പൂണിത്തുറ പൂർണത്രയീശ ക്ഷേത്രത്തിൽ 15 തങ്ക നെറ്റിപ്പട്ടങ്ങൾ 14 വിറ്റ തുക കൊണ്ടാണ് പാത യാഥാർത്ഥ്യമാക്കിയെന്നാണ് ചരിത്രം. തന്റെ പരദേവതയുടെ സ്വത്തുക്കൾ, ക്ഷേത്രമുതിരകൾ അവിടെ നിന്നും മാറ്റുന്നത് വളരെയധികം എതിർപ്പ് നേരിട്ട ഒരു സംഭവമായിരുന്നുവെന്നാണ് പറയുന്നത്. ക്ഷേത്ര ഭരണാധികാരികളുമായി ചർച്ച നടത്തി അവരെ സമ്മതിപ്പിച്ചതും ദേവനു മുമ്പിൽ വഴിപാട് സമർപ്പിച്ചും അദ്ദേഹം നടപ്പാക്കിയ ആ പരിഷ്കാരം വളരെയധികം ചർച്ചകൾക്ക് വിഷയമായിട്ടുണ്ട്. 1902 ജൂലൈ 6 ഈ പാത യാഥാർത്ഥ്യമാക്കിയത് കൊച്ചി മഹാരാജാവായിരുന്ന രാജർഷി രാമവർമ്മയാണ്. നാട്ടുരാജ്യമായ കൊച്ചിയുടെ ഭൂപ്രകൃതിയുടെ ശക്തി മനസ്സിലാക്കി വനസമ്പത്ത് തുറമുഖത്തെത്തിക്കാൻ 1905 പറമ്പിക്കുളം ട്രംവേ സ്ഥാപിച്ച കൊച്ചി തുറമുഖത്തിന്റെയും കൊച്ചിയുടെയും വാണിജ്യ മേഖലയെ ശക്തിപ്പെടുത്തിയതും ഈ ഭരണാധികാരിയായിരുന്നു. കൊച്ചിയുടെ വികസനത്തിൽ നാഴികക്കല്ലായി മാറിയ മഹാരാജാവിനോടുള്ള ആദര സൂചകമായി എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് രാജർഷി രാമവർമ്മ സ്റ്റേഷൻ എന്ന് പേരിടണമെന്ന് മേയർ അനിൽകുമാർ ആവശ്യപ്പെട്ടത്. എന്നാൽ എറണാകുളം ജംഗ്ഷൻ എന്ന പേരിൽ സുപരിചിതമായി നിലവിലുള്ള സ്റ്റേഷന് പുതിയ പേരിടേണ്ട കാര്യം എന്താണെന്ന് UDF കൗൺസിലർമാർ ചോദിച്ചു. പേര് മാറ്റുന്നത് കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ രീതിയാണെന്ന് UDF അംഗങ്ങൾ പറഞ്ഞു. എന്നാൽ BJP കൗൺസിലർമാർ പ്രമേയത്തെ പിന്തുണച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് നോട്ട് 24.